ഹായ് ഫ്രണ്ട്സ്, കാർ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാരണക്കാരന്റെ ഇഷ്ടവാഹനമായ ആൾട്ടോ 800 മുതൽ ടൊയോട്ടയുടെ ഇന്നോവ വരെയുള്ള വാഹനങ്ങളെ കുറിച്ചാണ്. നമ്മളുടെ പ്രേക്ഷകർ കമന്റ് രൂപത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന വാഹനങ്ങളാണ് പരമാവധി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളുടെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നോവ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന്. കാരണം നമുക്ക് അങ്ങനെ വാഹനങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. ആരെയും മനഃപൂർവ്വം മാറ്റി നിർത്തുന്നല്ല, ഇന്നോവകൾ മാത്രമായിക്കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ സെക്കൻഡ് ചാനലിലാണ്, ദ മോട്ടോർ വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. യൂസർകാർ മേഖലയിൽ ഞങ്ങളുടെ തുടക്കം ആ ഒരു ചാനലിലൂടെ ആയിരുന്നു. അതിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ ഉടനീളമുള്ള യൂസർകാർ ഷോറൂമുകളാണ്. ഇപ്പോൾ ഏകദേശം ഒരുവിധം ജില്ലകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ജില്ലകളെല്ലാം പോയി വീഡിയോ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇടയ്ക്ക് വീഡിയോ കാണാത്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ യാത്രയിലായിരുന്നു. അപ്പോൾ ഇന്നോവകൾ മാത്രമുള്ള ഒരു വീഡിയോ കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ വിൽക്കാനാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളുടെ വാഹനം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളുടെ പേരും കമൻ്റ് രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 പരിചയപ്പെടാം. 2014 മോഡലുള്ള ഈ ഒരു കാർ 2015 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. LXi ആണ് വേരിയൻ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നിലവിൽ ഗുഡ് കണ്ടീഷനുള്ള കാർ തന്നെയാണ്. ഈ കാറിൻ്റെ സർവീസുകളെല്ലാം തന്നെ കമ്പനി സർവീസുകളാണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. 800 CC വരുന്ന ഈ കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കും. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ലോൺ സൗകര്യവും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമായിട്ടുള്ളൊരു വാഹനമാണ്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിലുള്ള ഈ ഒരു കാറിന് പ്രതീക്ഷിക്കുന്ന വില 229,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഫോർഡ് ഫിഗോ പരിചയപ്പെടാം. 2012 മോഡൽ. ZXi ആണ് വേരിയൻറ്റ്. ഡീസൽ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു കാറ് 100,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പുതിയ ഫുൾ കവർ ഇൻഷുറൻസോട് കൂടിയ ഈ വാഹനത്തിന് എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക്, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ, ഫോഗ് ലാമ്പ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ലോൺ സൗകര്യം ലഭ്യമാണ്. 1400 CC വരുന്ന ഈ കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കും. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കാറാണ്. കോട്ടയം ജില്ലയിലുള്ള ഈ ഒരു വാഹനത്തിന് 200,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ വാഗനർ പരിചയപ്പെടാം. 2015 മോഡൽ. VXi ആണ് വേരിയൻറ്റ്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു കാറ് 44,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു കാറിന് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, റിമോട്ട് സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, ബാക്ക് വൈപ്പർ, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ എന്നിവ ഈ ഒരു വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്ചേഞ്ചും ലോൺ സൗകര്യവും ഈ കാറിന് ലഭ്യമാണ്. 1000 CC വരുന്ന ഈ വാഹനത്തിന് 16 മുതൽ 18 വരെ മൈലേജ് ലഭിക്കും. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ്. നിലവിൽ ഈ വാഹനത്തിന് വാറണ്ടി അവൈലബിൾ ആണ്. കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു കാറുള്ളത്. പ്രതീക്ഷിക്കുന്ന വില 380,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 2014 മോഡൽ. VXi ആണ് വേരിയൻറ്റ്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു കാറ് 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു വാഹനത്തിന് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, ഫോഗ് ലാമ്പ്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, കണ്ടീഷൻ ടയറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 1200 CC വരുന്ന ഈ കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കും. വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കാറാണ്. പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയറാണ്. കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു കാറുള്ളത്. ലോൺ സൗകര്യം ലഭ്യമാണ്. പ്രതീക്ഷിക്കുന്ന വില 450,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഹ്യുണ്ടായി i20 പരിചയപ്പെടാം. 2009 മോഡൽ. അസ്റ്റ വേരിയൻറ്റിൽ വരുന്ന ഈ കാറിന് ഡീസൽ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 115,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഗുഡ് കണ്ടീഷനുള്ള വാഹനം തന്നെയാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. 1400 CC വരുന്ന ഈ കാറിന് 18 മൈലേജ് ലഭിക്കും. ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക്, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, ഫോഗ് ലാമ്പ്, അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീൽ, അലോയ് വീൽസ്,
ABS, രണ്ട് എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ബാക്ക് വൈപ്പർ, സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം എന്ന സ്ഥലത്താണ് ഈ ഒരു കാറുള്ളത്. പ്രതീക്ഷിക്കുന്ന വില 235,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 പരിചയപ്പെടാം. 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻ്റ് LXi ആണ്. പെട്രോൾ എഞ്ചിനാണ്. 8,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസുള്ള ഈ കാറിന് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക്, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, ഫോഗ് ലാമ്പ്, കണ്ടീഷൻ ടയറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 800 CC വരുന്ന ഈ കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കും. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലോൺ സൗകര്യം ഈ കാറിന് ലഭ്യമാണ്. ഏകദേശം 2,50,000 രൂപ ലോൺ ലഭിക്കുന്ന ഒരു വാഹനമാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു കാറുള്ളത്. പ്രതീക്ഷിക്കുന്ന വില 315,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഹ്യുണ്ടായി ഗ്രാൻഡ് i10 പരിചയപ്പെടാം. 2017 ആണ് മോഡൽ. സ്പോർട്സ് വേരിയൻറ്റിൽ വരുന്ന ഈ കാറിന് പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 50,000 കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു വാഹനത്തിന് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനിലൊരു വാഹനം തന്നെയാണ്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക്, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ, ഫോഗ് ലാമ്പ്, 2 എയർ ബാഗ്, മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് വീൽ, പവർ അഡ്ജസ്റ്റബിൾ മിറർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 1200 CC വരുന്ന ഈ ഒരു കാറിന് 16 മുതൽ 18 വരെ മൈലേജ് ലഭിക്കും. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ലോൺ സൗകര്യം ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. പ്രതീക്ഷിക്കുന്ന വില 450,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഹ്യുണ്ടായി സാൻഡ്രോക്സിംഗ് പരിചയപ്പെടാം. 2008 ആണ് മോഡൽ. GLS ആണ് വേരിയൻ്റ്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു കാറ് 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പുതിയ ഇൻഷുറൻസോട് കൂടിയ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. കണ്ടീഷൻ വെഹിക്കിളാണ്. 1100 CC വരുന്ന ഈ കാറിന് 13 മുതൽ 16 വരെ മൈലേജ് ലഭിക്കും. ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, പുതിയ ടയറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കാറാണ്. കണ്ണൂർ ജില്ലയിലുള്ള ഈ ഒരു കാറിന് പ്രതീക്ഷിക്കുന്ന വില 125,000 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 2012 ആണ് മോഡൽ. VDI വേരിയൻറ്റിൽ വരുന്ന ഈ കാറിന് ഡീസൽ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 104,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നിലവിൽ ഗുഡ് കണ്ടീഷനിലൊരു വാഹനം തന്നെയാണ്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, റിമോട്ട് സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ, റിവേഴ്സ് ക്യാമറ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1250 CC വരുന്ന ഈ കാറിന് 20 മുതൽ 22 വരെ മൈലേജ് ലഭിക്കും. ലോൺ സൗകര്യം ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു കാറുള്ളത്. പ്രതീക്ഷിക്കുന്ന വില 380,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2005 മോഡൽ. G4 ആണ് വേരിയൻറ്റ്. ഡീസൽ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം 165,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ കാറ് 8-സീറ്റർ ആണ്. 2500 CC വരുന്ന ഈ വാഹനത്തിന് 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കും. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ തന്നെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക്, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ, ബാക്ക് വൈപ്പർ, ഫോഗ് ലാമ്പ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. എറണാകുളം ജില്ലയിലുള്ള ഈ ഒരു കാറിന് പ്രതീക്ഷിക്കുന്ന വില 410,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ടാറ്റയുടെ ടിയാഗോ പരിചയപ്പെടാം. 2016 ആണ് മോഡൽ. XE വേരിയൻറ്റിൽ വരുന്ന ഈ കാറിന് ഡീസൽ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം 150,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. 1050 CC വരുന്ന ഈ കാറിന് 20 മുതൽ 22 വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, 4 പുതിയ ടയറുകളും ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 300,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്.
ഇപ്പൊ നിങ്ങൾ ഈ പരിചയപ്പെട്ട കാര്യങ്ങൾ ഏത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.